വഴിത്തർക്കത്തിന്റെ പേരിൽ ഉപ്പയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ആക്രമണത്തിൽ തിരുമിറ്റക്കോട് സ്വദേശിയായ ഒരാൾക്ക് വെട്ടേറ്റു. അതിർത്തി തർക്കത്തിന്റെ പേരിൽ നടന്ന ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കുമേറ്റു. തിരുമിറ്റക്കോട് എഴുമങ്ങാട് പുലാത്ത് പറമ്പ് സ്വദേശികളായ 42 വയസ്സുള്ള റഫീഖ്, മകൻ അൻസിൽ 17 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എന്താണ് അവർ വീട്? ഇന്നലെ ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് 7 ആകുമ്പോൾ അവർ നടന്നു. അപ്പൊ ഇപ്പോഴാണ് മുമ്പിൽ നടന്നു പോണ്. ഞാനും എൻ്റെ ഒരു അയൽവാസിയും ബാക്കിൽ വന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ചെങ്ങായി ഉണ്ട്, ആളുടെ പേര് മുഹമ്മദ് അലി എന്നാ. ആള് ഇന്നലെ ഇവിടെ നിന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ഇപ്പൊ വാപ്പണ്ട് വരണ്ടപ്പോ അവര് മടാളേറ്റ് വാപ്പാന്നെ വെട്ടി. അവർ തടഞ്ഞപ്പം കേട്ടിട്ട് ഇവിടെ മുറിയായി. അപ്പൊ അവര് ഒളിച്ചിരുന്നിട്ട് വെട്ടിയിരുന്നല്ലേ. തിങ്കളാഴ്ച രാത്രി 7:30 പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലേക്കുള്ള വഴിയോരത്ത് നിന്ന് സമീപവാസികളായ രണ്ടുപേർ ആക്രമിച്ചെന്നാണ് പരാതി. നടന്നു പോകുന്നതിനിടെ ഒളിഞ്ഞിരുന്ന അക്രമികൾ മടാളുകൊണ്ട് വെട്ടുകയായിരുന്നു. റഫീഖിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവരുടേതാണെന്ന് പറഞ്ഞാണ് അക്രമം. ഇവിടെ കാലങ്ങളായി വഴി തർക്കം നിലനിൽക്കുന്നുണ്ട്. അക്രമത്തിനിടയിൽ നിലത്ത് വീണ റഫീഖിന്റെ പുതിയ മൊബൈൽ ഫോൺ കത്തിച്ചതായും പരാതിയുണ്ട്. തലയ്ക്ക് പരിക്കേറ്റ റഫീഖിനെയും മകൻ അൻസലിനെയും പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ആക്രമണം നടന്നതായി റഫീഖ് പറഞ്ഞു. ഞങ്ങള് പള്ളിക്കേക്ക് പോവായിരുന്നു. പള്ളിക്ക് നിന്ന് പോയിട്ട് റിട്ടേൺ വരികയായിരുന്നു. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വരികയായിരുന്നു. റിട്ടേൺ വരുമ്പോ അവര് പതിയെ ഇരുന്നിട്ട് ഞങ്ങളെ ആക്രമിച്ചു. ആക്രമിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ടായിരുന്നു, ഈ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾ മടാളായിട്ട് നമ്മളെ വെട്ടി. വെട്ടിയ സമയത്ത് ഞാൻ തടുത്തു. തടുത്തുകൊണ്ട് എനിക്ക് ചെറുതായിട്ടുള്ളൊരു മുറി വന്നു. അങ്ങനെ മടാളും ഒക്കെ എൻ്റെ കയ്യിൽ വന്നു. അങ്ങനെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ മൊബൈൽ അവിടെ വെട്ടിയ സമയത്ത് വീണു. വീണ സമയത്ത് അവർ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ആ മൊബൈൽ അവർ എടുത്തിട്ട് കൊണ്ടുപോയി. അവർ കത്തിച്ചു എന്നാണ് ഇപ്പോൾ പറയണത്. പക്ഷേ ആ കത്തിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഫുള്ള് നമ്മളെന്താണ് അവിടെ നടന്നത് എന്നുള്ള ഫുള്ള് വീഡിയോ അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ഉണ്ട്. എൻ്റെ മോനക്കും തല്ലു കിട്ടി. എൻ്റെ മോനെ നല്ല തല്ലുകയും ചെയ്തു. എന്നെ തലക്ക് വെട്ടും ചെയ്തു. എൻ്റെ മോനെ ഞാനൊക്കെ എടുന്നാക്കിയപ്പോൾ പെണ്ണുകെട്ടി വന്നിട്ട് എന്നെ ആ മരം കൊണ്ട് നല്ല അടിയൊരുക്കും ചെയ്തു. അതാണ് അവിടെ ഉണ്ടായത്. ഈ കയ്യിമ്മലും കാലിമ്മലും മടാള് തടുത്തതിൻ്റെ ഇതും പിന്നെ 5 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ നല്ല ആഴത്തിലുള്ള മുറിയാണ് എനിക്ക് വന്നിട്ടുള്ളത് മടാള് കൊണ്ട്. കാരണം ഇവര് കഴിഞ്ഞ കൊല്ലം ഇത് തന്നെ ഉണ്ടായത്. ഇത് ഞാൻ ഇതേപോലെ വണ്ടിയായിട്ട് വന്നു. അപ്പൊ എടാ എന്റെ റോട്ടിൽ കൂടെ വണ്ടിയായിട്ട് വരാണത്തിന് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ട് അന്നും ഇതേപോലെ തന്നെയാണ് അരിവാളോണ്ടാണ് അന്ന് വീശിയത്. ഇന്നും മടാളാണെന്നു അന്ന് അരിവാളാണ്. അന്ന് ഞാൻ ബൈക്കിന്റെ മുകളാണ് അങ്ങോട്ട് പോകേണ്ടായിരുന്നത്. അങ്ങനെ ബൈക്ക് നിർത്തിയിട്ട് ഞാൻ അരിവാള് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അരിവാള് മേടിച്ചു. അത് തന്നെയാണ് അന്നും ഉണ്ടായത്. എന്നിട്ട് ഇപ്പൊ ഇതേപോലെ തന്നെയാണ് അവർ അന്ന് കേസ് കൊടുത്തതും ചെയ്തതും ഒക്കെ. ഇന്ന് ഉണ്ടായ അതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അവരൊന്നും ഞങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ അവരെ തല്ലി വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവര് അന്നത്തെ പോലെ തന്നെയാണ് ഇന്നും കേസ് കൊടുക്കാൻ പോയിരിക്കുന്നത്. പക്ഷെ ഇന്ന് എന്താണെന്ന് വെച്ചെങ്കില് എന്റെ തലയിൽ ഒരു മുറിയെങ്കിലും ഉണ്ട്. അന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ മേത്ത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ അവര് കേസ് കൊടുക്കാൻ, അവര് കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി പോയിട്ട് കേസ് കൊടുക്കാൻ കൊണ്ടായിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആരും ഇല്ല. നമ്മളെ ഒറ്റ ഇതായിട്ട് നമ്മൾ ഈ ഒരു പരിസരത്ത് എല്ലാവർക്കും വഴി അതാണ്. അവരിപ്പോ പറയുന്നത് അവരെ വാപ്പാന്റെ വഴിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വഴിയോട് ഒരു പ്രശ്നമില്ല. ഏതാ തർക്കം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ആ കിട്ടിയ വഴി ഞങ്ങൾക്ക് മതി. ഞങ്ങൾക്ക് ഇനി കൂടുതൽ വഴിയൊന്നും വേണ്ട. അവരെ കമ്പി വേല് കെട്ടിയിട്ടുണ്ട്. ആ കമ്പി വേലും ബോർഡിന് പോയി ഞങ്ങൾ തൊടാറില്ല. അങ്ങനെയാണ് ഞങ്ങൾ വരാറ്. ഏതാ പ്രശ്നമൊന്നുമല്ല, മറ്റൊന്നുമല്ല. ഇതാണ് അവരെ വിഷയം. അവരെ വിഷയം എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വെറുതെ പോയി ഇങ്ങനെ ഒരാൾക്കാരനെ വാളെടുത്തിട്ടും മടാളെടുത്തിട്ടും തല്ലിയ മൂപ്പര് പറഞ്ഞു അവരാണെ ഞാൻ കൊല്ലും എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരാളെ കൊല്ലും. ചിലപ്പോ എന്താണ് പറഞ്ഞിരിക്കണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് അയാൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോ ഇന്നലെ ഉണ്ടായത്. ഇന്നലെ രാത്രി 7:30 സംഭവിച്ചത്. എന്തപ്പോ നമ്മൾ ഇതിനൊക്കെ ചെയ്യുക? എത്ര കുട്ടികളെ ആ വഴിയിൽ കച്ചറ കൊടുന്നിടുക, മൂത്രയച്ചത് കൊടുന്നിടുക, തൂറിയത് കൊടുന്നിടുക, അതിന് പോകുമ്പോ ചപ്പെടുത്തിട്ട് മേത്തിക്കിടുക, മദ്രസ കുട്ടികളെ തെറി പറയുക, മുണ്ട് പൊക്കി കാണിച്ചു. എനിക്ക് മുണ്ട് പൊക്കി കാണിച്ചു, രണ്ടു ദിവസം മുന്നേ മുണ്ട് പൊക്കി കാണിച്ചു. പിന്നെ ഇന്നലെ അടിച്ചു, ഇതില് പുറത്തൊക്കെ അടിച്ചു, പിന്നെ ഇവിടെ അടിച്ചു, മോളൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ ഇതൊരു കാരണവുമില്ല. എന്താ വെച്ചാൽ ആ ഫോണ് അവർ കത്തിച്ചില്ലെങ്കിൽ അതിൽ മെമ്മറി കാർഡിൽ ഫുള്ള് രേഖയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആ ഫോണ് അവരേക്ക് മേടിക്കുകയാണെങ്കിൽ, പോലീസിന് മേടിക്കുകയാണെങ്കിൽ അതിൽ ഫുള്ള് രേഖയാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വരുമ്പോഴാണ്. അങ്ങോട്ട് പോകുമ്പോൾ അവരവിടെ ഇരിക്കണേ നമ്മൾ കണ്ടു, അങ്ങനെ ശ്രദ്ധിക്കാൻ പോയത്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴാണ് അവർ പതിയായിരുന്നു ആക്രമിച്ചിരുന്നത്. എന്താ വെച്ചാൽ കണ്ടവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നും അവിടെ സംഭവിച്ചില്ല. പക്ഷെ മോനെ ഈ കാണിച്ചു കൊടുക്കുന്നതും ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ വളരെ മോശം. അത് 80 വയസ്സ് എന്നാണ് അവർ ഏറ്റവും വലിയ വിഷയം. പക്ഷെ 80 വയസ്സെന്നല്ല അവരുടെ വിഷയം, അവരെ വേറെ എന്തോ വിഷയമാണ്. അതെന്താന്ന് കറക്റ്റായിട്ട് ഇവിടുത്തെ ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു കൊടുക്കുക. എന്താ വെച്ചാൽ നാളെ എന്താ വെച്ചെങ്കിലും അവർക്ക്
നമുക്ക് നാളെ ഇവിടെ ജീവിക്കേണ്ടതാ, അവർക്കും ജീവിക്കേണ്ടതാ. അവരെ പ്രശ്നം എന്താന്നുള്ളത് അവരെന്നെ അറിയിക്കണം. ഇതിപ്പോ ഇന്ന് തല പൊളിഞ്ഞു, നാളെ ഞാൻ കഴുത്തു പോവോ എന്തോ പോവോ എന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. ഞാൻ മാത്രമെന്നല്ല, ഈ പരിസരത്തുള്ള എത്ര കുടുംബങ്ങളുണ്ട്, അത്ര കുടുംബങ്ങൾ ഇപ്പൊ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ. അത്ര തന്നെയാണ്. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനകകടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.